അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ. ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോ മൊട്ടയടിക്കണോ വേണ്ടേ എന്നുള്ളതിൽ നിൽക്കുകയാണ്. അപ്പൊ ഞാനിപ്പോ ഉള്ളത് നമ്മുടെ ടവറിന്റെ മുമ്പിലാണ്, നമ്മുടെ ക്ലോക്ക് ടവർ. അപ്പൊ അതുപോലെ ഇപ്പുറത്ത് ഹറമ കാണാം, പിന്നെ ഇപ്പുറത്ത് ഇത് ദാറു തൗഹീദ് ആണ്, അപ്പുറത്ത് ഹിൽട്ടൺ ടവർ ഉണ്ട്. അപ്പോ അൽഹംദുലില്ലാ. അപ്പൊ പലർക്കൊരു സംശയം ഉണ്ടാവും മൊട്ടയടിക്കണോ എന്ന്. ഇപ്പൊ അൽഹംദുലില്ലാ നമ്മുടെ ഹജ്ജിന്റെ സുപ്രഭാവനമായിട്ടുള്ള അറഫ, മുസ്ദലിഫയിലെ രാപ്പാർക്കൽ, ജംറയിലുള്ള കല്ലറ് ഒക്കെ കഴിഞ്ഞു. അൽഹംദുലില്ലാ ഇനി ഇന്നും നാളെ മിനയിൽ പോയി ജംറയിൽ കല്ലറിഞ്ഞാൽ കൂടി കഴിഞ്ഞു. അതുപോലെ തവാഫ് ഇഫാദത്ത് സായി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അൽഹംദുലില്ലാ. അപ്പൊ ചിലർക്ക് സംശയം ഉണ്ടാവും നമ്മൾ മൊട്ടയടിക്കൽ നിർബന്ധമാണോ എന്ന്. അപ്പോൾ ഒരു മൂന്ന് മുടി കളഞ്ഞാൽ തന്നെ നമുക്ക് ഹജ്ജിൽ തഹല്ലുലാവാൻ പറ്റും. അതായത് നമുക്ക് ഇഹ്റാമെന്ന് പുറത്ത് വരാം, പിന്നെ പ്രശ്നമൊന്നുമില്ല, ഡ്രസ്സൊക്കെ ഇടാം. അതായത് തവാഫിൻ്റെ മുമ്പാണെങ്കിലും കുഴപ്പമില്ല, തവാഫ് ഇഫാദത്തിൻ്റെ നമുക്ക് തഹല്ലുലാവാം. ഇനി കല്ലറിന് മുമ്പൊക്കെ പറഞ്ഞു വന്നത് മൊട്ടയടിക്കൽ നിർബന്ധമല്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൊട്ടയടിച്ചതാണ് ഹജ്ജിൽ. ഒരേ വട്ടം നബി തങ്ങൾ ഹജ്ജ് ചെയ്തിട്ടുള്ളൂ, അതിൽ മൊട്ടയടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ചെറിയ പിമ്പറ്റാൻ വേണ്ടിയിട്ട് മൊട്ട ചെയ്യാം. അതുപോലെ നബി തങ്ങൾ മൂന്ന് വട്ടം ദുആ ചെയ്തതും മൊട്ടയടിച്ച ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. ഓ, അവിടെ ഹെലികോപ്റ്ററൊക്കെ പോകുന്നുണ്ട്. മൊട്ടയടിച്ച ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നബി തങ്ങൾ മൂന്ന് പ്രാവശ്യം ദുആ ചെയ്തത്. മൊട്ടയടിക്കാത്ത ആളുകൾക്ക്, മുടി ചെറുതാക്കിയ ആളുകൾക്ക് ഒറ്റ തവണ നബി തങ്ങൾ നാലാമത്തെ പ്രാവശ്യം ദുആ ചെയ്തിട്ടുള്ളൂ. അതിൽ നമുക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ പവർ എത്രത്തോളമാണെന്ന്. അതുകൊണ്ട് ഞാൻ എന്തായാലും ഈ മുടി എത്ര വളർത്തിയതാണെങ്കിലും, ഞാൻ മുടി വളർത്തിയാണ്, കാരണം നമുക്ക് ഹെൽമെറ്റൊക്കെ ഇടുമ്പോൾ എനിക്ക് മുടി ഉണ്ടെങ്കിലാണ് കൂടുതൽ കംഫർട്ട്, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. മുടി ഉണ്ടെങ്കിൽ എന്താറിയില്ല, അതായത് ഞാൻ മുടിയെ വലിയ ഇതൊന്നല്ല, എന്നാലും മുടി ഉണ്ടെങ്കിൽ എനിക്കൊരു കംഫർട്ടാണ്, എൻ്റെ ഒരു കോൺഫിഡൻസ് മുടിയിലാണ്. അപ്പോൾ ഞാൻ മുടി ഇപ്പോൾ മൊട്ടടിക്കുകയാണ്, എന്തായാലും കുഴപ്പമില്ല. ഇതൊരു വർഷത്തോളം ആയിട്ടാണ് എനിക്ക് ഈ മുടി ഇങ്ങനെ വന്നിട്ടുള്ളത്. യാത്രക്കിടയിൽ ഞാനൊരു വട്ടം മൊട്ടടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ മുടി ഇങ്ങനെ വന്നു, ഇനി കുഴപ്പമില്ല. ഹജ്ജിൽ നമ്മൾ മൊട്ടടിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ജീവിതത്തിൽ മൊട്ടടിക്കേണ്ടത്? അപ്പോൾ നിർബന്ധമായിട്ട് എല്ലാവരോടും പറയാനുള്ളത്, ഹജ്ജിന് വരികയാണെങ്കിൽ മുടി ചെറുതാക്കൽ പറ്റുമെങ്കിൽ പോലും മുടി നിങ്ങൾ നിർബന്ധം എന്നല്ല മൊട്ടടിക്കൽ, പക്ഷെ മൊട്ടടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അത് റാഹത്തിൻ്റെ വേറെയാണ്, നിബിതങ്ങളുടെ ഏറ്റവും വലിയ സുന്നത്ത് എന്ന് മാത്രമല്ല എല്ലാ നിലയിലും. ഒരാൾ ഹജ്ജ് കഴിയുമ്പോൾ അയാളുടെ എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തു കൊടുത്ത് ഉമ്മ പറ്റ കുഞ്ഞിനെ പോലെ ആവുന്നതാണ്. അപ്പോൾ നമ്മുടെ മുടിയിലൂടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും, അതോടെ നമുക്ക് ഇനി ഒരു പുതിയ ജീവിതമാണ് ഇനി വരാൻ പോകുന്നത്. കാരണം അതൊരു അത്രയും വലിയൊരു ആത്മീയ അനുഭൂതി എങ്ങനെ പറഞ്ഞിരിക്കണം എന്ന് എനിക്കറിയില്ല. അൽഹംദുലില്ലാ എല്ലാവർക്കും ഇവിടെ വന്ന് ഹജ്ജ് ഉംറ ചെയ്യാൻ ഞങ്ങളുടെ തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ വരാൻ കാരണം ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ഒരു മറ്റൊരു മസാല എന്ന് പറഞ്ഞാൽ, തവാഫ് ഇഫാദത്തൊക്കെ ചെയ്യുന്നതിന് മുമ്പ്, അതായത് നമ്മുടെ അറഫ കഴിഞ്ഞ് പെരുന്നാളിൻ്റെ ദിവസം ജംറയിൽ കല്ലെറിഞ്ഞാൽ നമുക്ക് എന്താവാം, തഹല്ലുലാവാൻ പറ്റും. അത് കഴിഞ്ഞ് അയ്യാമത്തെ ശരിക്കിൻ്റെ മൂന്ന് ദിവസം കല്ലെറിയുമ്പോഴാണെങ്കിലും തവാഫ് ചെയ്യുമ്പോഴാണൊക്കെ ഇഹ്റാമിൻ്റെ ഡ്രസ്സിൽ വേണമെന്നില്ല. തവാഫ് ചെയ്യുമ്പോൾ ഇഹ്റാമിൻ്റെ ഡ്രസ്സിലല്ലാതിരുന്നും നമുക്ക് എന്ത് ചെയ്യാം, തവാഫ് ചെയ്യാൻ പറ്റും, സൈ ചെയ്യാൻ പറ്റും, ഒരു പ്രശ്നമില്ല. കാരണം നമ്മൾ അർദ്ധ തഹല്ലുലാവും, നമുക്ക് ബന്ധപ്പെടാൻ പറ്റില്ല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതാണ് ഈ ഒരു ഇൻഫർമേഷൻ മസാല നിങ്ങൾക്ക് പറയണമെന്ന് തോന്നി ഇൻഷാല്ലാ. അപ്പോൾ എന്തായാലും എല്ലാവരും ദുആ ഉൾപ്പെടുത്താം, ഞാനും ദുആ ഉൾപ്പെടുത്തും ഇൻഷാല്ലാ. അപ്പോൾ ഓക്കെ ഇൻഷാല്ലാ. ഞാനപ്പോൾ തവാഫ് ഇഫാദത്ത് കഴിഞ്ഞിട്ട് മൊട്ടടിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ്, കാരണം അതുവരെ പിന്തിച്ചത് എനിക്ക് ഇന്നിപ്പോൾ പെരുന്നാളിൻ്റെ പിറ്റേ ദിവസമാണ്, നാട്ടിൽ നിന്ന് പെരുന്നാൾ. അപ്പോൾ ഞാൻ ഇന്നലെ എന്ത് ചെയ്തു, മൊട്ടടിക്കേണ്ടായിരുന്നു, പക്ഷേ ഞാൻ തവാഫ് ഇഫാദത്ത് നിന്ന് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അങ്ങനെ മൊട്ടടിക്കാൻ പോകണം ഇൻഷാല്ലാ. എല്ലാവരും ദുആ ഇരിക്കും, ഞാനും ദുആ ഉൾപ്പെടുത്തും ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എൻ്റെ ഹറമിൻ്റെ കാഴ്ചകൾ വേണമെങ്കിൽ ഒന്ന് കാണിക്കാം. ഇതാണ് നമ്മുടെ ഹറമ് നോക്കിയാൽ മാഷാല്ലാ, ഹറമിലേക്ക് എല്ലാവരും പോകുന്ന കാഴ്ചയാണ് ഹറമിൽ. ഇത് ഹറമിൻ്റെ പ്രധാന കവാടം. അതുപോലെ ഇതാണ് നമ്മുടെ ക്ലോക്ക് ടവർ. ഇപ്പുറത്ത് ഇവിടെയാണ് ദാറു തൗഹീദ് ബിൽഡിങ്. പിന്നെ ഇങ്ങനെ വരുമ്പോൾ ഇതാ ഇവിടെ നോക്കിയാൽ ഇവിടെ നമുക്ക് ഹിൽട്ടൺ ടവറൊക്കെ കാണാം മാഷാല്ലാ. ഇവിടെ മൊത്തം ഒരുപാട് ടവറുകളൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് എത്തതുപോലെ. അപ്പുറത്ത് സഫ ടവർ, മെറിഡിൻ ഹോട്ടൽ ഒക്കെ ഉണ്ട്. അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും.